ആദ്യ സിനിമയാണ് ബോയിങ് ബോയിങ്. പേരിലില്ലാത്ത വ്യത്യാസം ഈ സിനിമകളുടെ കഥയിൽ എന്തായാലും ഇല്ല. 1959 ഇറങ്ങിയ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ചിത്രം നോർത്ത് ബൈ നോർത്ത് വെസ്റ്റിന്റെ കോമഡി പതിപ്പാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. 1975 ദ വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റിന്റെ കോപ്പിയാണെങ്കിലും താളവട്ടത്തിന് സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ട്. ചാർലി ചാപ്ലിൻ ചിത്രം സിറ്റി ലൈറ്റ്സിന്റെ തനി പകർപ്പാണ് നിന്നിഷ്ടം എന്നിഷ്ടം. ക്ലാസ് ഓഫ് 1984 ചെപ്പും തമ്മിൽ ബേസിക് കഥയിൽ വ്യത്യാസമൊന്നുമില്ല. ദ ഡേ ഓഫ് ദി ജാക്കലിൽ പ്രസിഡന്റിനെ കൊല്ലാൻ വന്ന വാടക കൊലയാളി 1 ആഗസ്റ്റ് എത്തിയപ്പോൾ മുഖ്യമന്ത്രിയെ കൊല്ലാൻ വന്നവനായി. ഒരുവിധം ഗാങ്സ്റ്റർ സിനിമകളെല്ലാം ഗോഡ് ഫാദറിന്റെ ഇൻസ്പിറേഷൻ ആണെങ്കിലും മലയാളത്തിൽ നന്നായി ചെയ്തത് നാടുവാഴികളാണ്. അതിന്റെ മോശം പതിപ്പാണ് സിംഹാസനം. ഡയൽ എംഫോ മഴ എന്ന ഹിച്ച്കോക്ക് ക്ലാസിക്കിന്റെ കുറച്ചുകൂടെ നീണ്ട വേർഷനാണ് ന്യൂ ഇയർ. മാറി വരുന്ന കിഡ്നാപ്പോളും അതുപയോഗിച്ച് പണം തട്ടാനുള്ള ശ്രമവുമാണ് റാംജി റാവു സ്പീക്കിങ്ങും സീതമാൻ റണ്ണും തമ്മിലുള്ള ബന്ധം. കൊലയാളിയുടെ വീട് നിരീക്ഷണം തന്നെ രണ്ടിലും പ്രധാന പ്ലോട്ട്. വന്ദനത്തിൽ മകൾ, സ്റ്റേക്ക് ഔട്ടിൽ കാമുകി എന്ന വ്യത്യാസം മാത്രം. കുഴൽക്കിണറിൽ വീണ കുട്ടിയെ രക്ഷിക്കുന്ന കഥ തന്നെ രണ്ടിലും. എവരിബഡീസ് ബേബി, ദ റെസ്ക്യൂ ഓഫ് ജെസിക്ക മക്ലെയർ യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമയാണ്. തൂവൽ സ്പർശം, മൂന്ന് ബാച്ചിലേഴ്സിന് ഒരു കുഞ്ഞിനെ കിട്ടുന്ന കഥ. മൂന്ന് പുരുഷന്മാരും ഒരു കുഞ്ഞും, അതായിരുന്നു ചേരുന്ന പേര്. അതുകൊണ്ടാവാം ഒറിജിനലിൽ ത്രീ മെന്നിന്റെ ബേബി എന്ന് പേരിട്ടത്. വട്ടമാർ ഹോസ്പിറ്റലിൽ നിന്ന് ചാടുന്ന കഥ ഡ്രീം ടീമിന്റെ ആണെങ്കിലും കുറെ കോമഡിയൊക്കെ ഒറിജിനലാണ്. അങ്കിൾ ബൺ അങ്കിൾ ബക്ക് പേരിലെ ചെറിയ വ്യത്യാസത്തേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസം സിനിമയിലുണ്ട്, എന്നാലും കോപ്പി തന്നെ. 1953 റോമൻ ഹോളിഡേസും കിലുക്കവും തമ്മിൽ വലിയ സാമ്യമില്ല. കിലുക്കവും പറക്കുംതളികയും ഒക്കെ പോലൊരു സാമ്യം. പറക്കുംതളികയും ഇതിൽ നിന്നെടുത്തതാണ്. യോധയിൽ അശോകൻ നേപ്പാളിലേക്ക് പോയപ്പോൾ കഥയ്ക്ക് വേണ്ടി സംവിധായകൻ 1986 ദി ഗോൾഡൻ ചൈൽഡ് കാണാൻ പോയി. ആകാശദൂതിൽ കുട്ടികളുടെ എണ്ണം കുറച്ച് കുറച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാർക്ക് ഒരു മര്യാദയില്ല, 10 കുട്ടികളെ. ഹൂവിൽ ലവ് മൈ ചിൽഡ്രൻ റിയൽ ഇൻസിഡന്റ് സിനിമ ആക്കിയതുകൊണ്ടാവും. ശോഭനയെ എല്ലാവർക്കും ഇഷ്ടമാവാനുള്ള മിന്നാരത്തിലെ കാരണമാണ് സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന സിനിമ. വെറ്റിക്കോയിലെ കഥയെടുത്ത് നാടക കമ്പനിയിലെ പുതിയ നടിക്ക് കൊടുത്തപ്പോൾ അടുത്ത സിനിമ റെഡി. ആർക്കും ഒരു സംശയവുമില്ല, ക്ലീൻ. എല്ലാവർക്കും ഇംഗ്ലീഷ് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് ഇത് ഫിജിറ്റീവ് ഫ്രെയിം ബൈ ഫ്രെയിം എടുത്ത് നിർണയമാക്കി. സ്ത്രീ പ്രാധാന്യമുള്ള സിനിമ ഇറങ്ങാൻ ഇത് ഹോളിവുഡല്ല, അതുകൊണ്ട് നായകനെ മാറ്റി നായികയെ കോമയിലാക്കാം. കോമയിലായതുകൊണ്ട് വൈൽ യു ആർ സ്ലീപ്പിംഗ് എന്ന പേര് മാറ്റി ചന്ദ്രലേഖ എന്നാക്കി. ബേബീസ് ലേ ഔട്ട് എന്ന സിനിമ അതേപടിയെടുത്ത് കോപ്പി അടിച്ചത് പോരാഞ്ഞിട്ട് അതിനേക്കാൾ വലിയ ഹോളിവുഡ് സിനിമയുടെ പേരിടുക. ചാൾസ് ശോഭരാജിൽ മാത്രം കണ്ടിട്ടുള്ള ധൈര്യം. കണ്ണിൽ ചോരയില്ലാത്ത കോപ്പിയാണെങ്കിലും കഥ മൊത്തം ഞങ്ങൾ ഹോസ്റ്ററിൽ കാണിക്കാറില്ല. വീക്കെൻഡ് ബെർണീസിനോട് പുച്ഛം മാത്രം. ഡെഡ് പോയിറ്റ് സൊസൈറ്റി പോലൊരു കൾട്ട് ക്ലാസിക് എടുത്ത് അതിലേക്ക് ഭാര്യയുടെ സംശയരോഗം കുത്തിക്കേറ്റാൻ എങ്ങനെ തോന്നിയോ ആവോ. കാക്കകോയിൽ മൊത്തം കോപ്പിയല്ലെങ്കിലും മരുന്ന് ഡെപ്പിയിലെ ഐറ്റംസൊക്കെ എടുത്തത് ദ ഫിഷ് കോൾഡ് വാൻഡയിൽ നിന്നാണ്. കോപ്പി അടിക്കുമ്പോൾ ഇതുപോലെ അടിക്കണം, ഒന്നും വിട്ടുപോയിട്ടില്ല. പേരിലെ ഇത് ഫ്രഞ്ച് കിസ് മാത്രം സിനിമയിലില്ല. അത്യാവശ്യം നീതി പുലർത്തിയ ഒരു റീമേക്കാണ് സസ്നേഹം സുമിത്ര. എന്നാലും 65 വർഷം പിന്നിലേക്ക് പോയി റെബേക്ക എടുക്കാൻ കാണിച്ച ആ മനസ്സ്. സ്വന്തം കഥ മോഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ജീവിതം കാണിക്കുന്ന സിനിമ ഉണ്ടാക്കിയത് കോപ്പി അടിച്ച്. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? ക്ലൈമാക്സ് മാത്രമേ ബോഫിംഗറിൽ നിന്ന് എടുത്തിട്ടുള്ളൂ എന്ന് മറക്കുന്നില്ല. നിങ്ങൾ സെല്ലുലാർ എന്ന് പേരിട്ടാൽ ഞങ്ങൾ സിമ്പിളായി ഹലോ എന്ന് പേരിടും. ബേസിക് കഥ മാത്രമേ എടുത്തിട്ടുള്ളൂ, കോമഡിയൊക്കെ സ്വന്തമാണ്. ആദ്യ സിനിമയിലെ റിസ്ക് എടുക്കണ്ട എന്ന് കരുതി കാണും. സീൻ നിങ്ങളുടെ ആണെങ്കിലും സ്റ്റൈലിഷ് മേക്കിംഗ് ഞങ്ങളുടെയാ. 4 ബ്രദേഴ്സ് ചുരുക്കി ബിഗ് ബി ആക്കിയാൽ പിന്നെ ടൈറ്റിൽ ഫോണ്ടെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ. ദ മാൻ ഹു കോപ്പിഡ് സിനിമ ആരും കോപ്പി അടിക്കണ്ട എന്ന് കരുതിയിട്ട പേരായിരിക്കും. മലയാളികളെ ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഫ്രഞ്ച് പടം ആയതുകൊണ്ട് പകുതി മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ കോപ്പി അടിച്ചിട്ടും ഇത്ര ദുരന്തം പടമാകുമോ? ദ ഡിന്നർ ഗെയിം എടുത്തു വന്നപ്പോൾ ഏപ്രിൽ ഫൂളായി ലിറ്ററലി. നല്ലൊരു സിനിമ നോക്കി അതേപോലെ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അലക്സാണ്ടർ ദ ഗ്രേറ്റും റെയിൻമാനും കണ്ട മനസ്സിലാവും. കോപ്പി അടിച്ച് സുഖം കിട്ടിയാൽ പിന്നെ നിർത്താൻ കുറച്ച് പാടാണ്. ട്രൈറ്ററിൽ ഉള്ളതും പിന്നെ കുറേ സ്റ്റൈലുമാണ് അൻവർ. മൊത്തം കോപ്പിയാണെങ്കിലും വൃത്തിക്കെടുത്ത മാനം കത്തു. കഥ കോപ്പി അടിക്കുമ്പോൾ അത് തിരക്കഥ എഴുതുന്ന ആളോടുകൂടി പറയാനുള്ള മിനിമം മാന്യത കാണിക്കണം. ഉണ്ണിയാർ തന്നെ കോപ്പിയടി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇൻസ്പിറേഷൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു പടം. സ്ട്രേഞ്ചേഴ്സ് സോണി ട്രെയിനിൽ നിന്നും ഒരു ഐഡിയ മാത്രമേ എടുത്തിട്ടുള്ളൂ. ദ പ്രപ്പോസൽ എന്ന സിനിമയ്ക്ക് മൈ ബോസ് എന്ന പേരും നന്നായി ചേരുമെന്ന് കാണിച്ചു കൊടുത്ത സിനിമ. ഗ്രാൻഡ് മാസ്റ്റർ അടുത്ത ഇൻസ്പിറേഷൻ. അഗത ക്രിസ്റ്റിയുടെ ABC മേഡേഴ്സിന്റെ ഫിലിം അഡാപ്ഷനായ ദ ആൽഫബറ്റ് മേഡേഴ്സിനെ വൃത്തികേടാക്കാതെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാച്ചിലർ പാർട്ടി കണ്ട എക്സൈഡിൽ നിന്നും കഥയേക്കാൾ കൂടുതലെടുത്തത് ചോരയാണെന്ന് തോന്നുന്നു. റോമൻസ് കോപ്പിയടി ഇല്ലെന്ന് എന്തായാലും ഈ പോസ്റ്റർ കണ്ട ആരും പറയില്ല. പള്ളിയിലച്ചന്റെ കോസ്റ്റ്യൂം മാത്രമേ മാറ്റമുള്ളൂ. കോപ്പിയടി എന്ന് മുദ്രകുന്നില്ല, പക്ഷെ ചെറുതല്ലാത്ത സാമ്യത ഉണ്ട്. ഇവിടെ ഭാര്യയെയും മകളെയും രക്ഷിക്കാൻ തെളിവ് നശിപ്പിച്ച് പോലീസിനെ കബളിപ്പിക്കുമ്പോൾ കൊറിയനിൽ പഴയ ഭർത്താവിനെ കൊന്ന അയൽക്കാരെയും അവരുടെ സഹോദരിയുടെ മകളെയും രക്ഷിക്കാൻ ഇവിടെ ചെയ്തതൊക്കെ തന്നെ ചെയ്യുന്നു. പ്രഥമ ദൃഷ്ടിയിലും സാമ്യം തോന്നില്ല, കാരണം ഒന്ന് ചെഗുവേരയുടെ ബയോഗ്രഫിയാണല്ലോ. പക്ഷെ രണ്ടിനും ബൈക്ക് യാത്രയിൽ ജീവിതം മാറുന്ന രണ്ട് അലസരായ യുവാക്കളുടെ കഥയാണ്. കോപ്പിയടി എന്ന് വിളിക്കാൻ പറ്റില്ല. എലോൺ എന്ന തായ്ലാന്റ് സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് ആണെന്ന് വിക്കിപീഡിയ പറയുന്നു. എങ്കിലും ഇതിലെയും നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന സിനിമയിലെയും ക്ലൈമാക്സ് വന്നത് അഗത ക്രിസ്റ്റിയുടെ എലിഫന്റ്സ് കാൻ റിമെമ്പർ എന്ന ബുക്കിൽ നിന്നാണ്.
ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് 51st Dates എന്ന് തന്നെ പേരിടാനുള്ള അത്ര സാമ്യതയുണ്ട്. ദ ഹോട്ട് ചിക്ക്, കഥയെടുക്കുമ്പോൾ ഇതുപോലൊരു പേരും കൂടി ഇട്ടൂടെ, എന്തായാലും രണ്ട് സിനിമയും കൊള്ളാം. 32nd Chapter 23rd Chapter കണ്ടിട്ടുണ്ടെങ്കിലും നമ്പർ 23 വീണ്ടും കാണാം, അത്രേ പറയാനുള്ളൂ. മൈബോസ് പോലെ അതേപടി കോപ്പി അടിച്ചിട്ടില്ല. പൃഥ്വിരാജ് ഇംഗ്ലീഷ് സിനിമ ഒക്കെ കാണുന്ന ആളായതുകൊണ്ടാവും, എന്നാലും ഒരു 30% സിമിലാരിറ്റി ഉണ്ട്. കോപ്പി അടിച്ചതാണെങ്കിൽ എന്താ, ഒറിജിനലിനേക്കാൾ നന്നായി എടുക്കുന്നില്ലേ? അതുപോലെ 47 കൊല്ലം കഴിഞ്ഞെടുത്താൽ ആർക്കാരും പറ്റുമെന്ന് ഹേറ്റേഴ്സ് പറയുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്യുന്നില്ല. സിനിമയുടെ നല്ലത് മാത്രം എടുത്ത് നല്ല രീതിയിൽ എടുക്കാൻ ഒരു നല്ല ശ്രമം, എന്തായാലും 70% കോപ്പി തന്നെയാണ്.